നമസ്കാരം. ലോകത്തെ ഏറ്റവും നിഗൂഢമായ വനമേഖലയാണ് ആമസോൺ. ബ്രസീൽ, ബൊളീവിയ, പെറു, ഇക്വഡോർ, കൊളംബിയ, വെനസ്വേല, ഗയാന, സുരിനാം എന്നിങ്ങനെ 8 രാജ്യങ്ങളിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ദശലക്ഷക്കണക്കിന് ഇനം പ്രാണികളും സസ്യങ്ങളും പക്ഷികളും മറ്റ് ജീവജാലങ്ങളും അടങ്ങിയിരിക്കുന്ന തികച്ചും ഭയാനകമായ അന്തരീക്ഷമുള്ള ആമസോൺ കാട്ടിൽ 2 പിഞ്ചുകുട്ടികളാണ് ഇക്കഴിഞ്ഞ മാസം 2 അകപ്പെട്ടു പോയത്. ഇവർ എങ്ങനെ ഇവിടെ എത്തപ്പെട്ടു? കാടിന്റെ വന്യതയിൽ ഭക്ഷണമോ ആവശ്യത്തിന് വെള്ളമോ പോലുമില്ലാതെ ഈ കുഞ്ഞുങ്ങൾ അതിജീവിച്ചത് എങ്ങനെ? അപകടകാരികളുമായ ബുള്ളറ്റുറുമ്പ, പിരാനകൾ, ആമസോൺ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഭീമൻ പഴുതാര തുടങ്ങിയ അനേകം ജീവികളുള്ള കാട്ടിൽ ആഴ്ചകളോളമാണ് ഈ കുട്ടികൾ കഴിച്ചുകൂട്ടിയത്. 7 ഉം 9 ഉം വയസ്സുള്ള ഗ്ലേസൻ ഫെറോറയും ഗ്ലോക്കോയുമാണ് ആമസോൺ കാട്ടിൽ അകപ്പെട്ടത്. ഇവർ സഹോദരങ്ങളാണ്. ഫെബ്രുവരി 18 കാണാതായ ഇവരെ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കണ്ടെത്തിയത്. ചെറിയ പക്ഷികളെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ കുട്ടികൾക്ക് വഴിതെറ്റിയതാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആമസോൺ സംസ്ഥാനത്തിലെ മാനിക്കൂറിനടുത്തുള്ള കാട്ടിലാണ് കുട്ടികൾക്ക് വഴിതെറ്റിയത്. കുട്ടികളെ കാണാതായതിനെ തുടർന്ന് 100 ആളുകൾ ഇവർക്കായുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്ന് അവരുടെ പിതാവ് ക്ലൗഡിനോർ റിബേറോ ഫെറോറ പറഞ്ഞു. പ്രധാനമന്ത്രി, മിലിറ്ററി പോലീസ്, സിവിൽ പോലീസ്, അഗ്നിശമന സേന, ഫുനായി എന്നിവരും അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 260 ആളുകൾ തിരച്ചിലിന്റെ ഭാഗമായി. നീണ്ട തിരച്ചിലിനൊടുവിലും കുട്ടികളെ കണ്ടെത്താൻ സാധിക്കാതിരുന്ന സാഹചര്യത്തിൽ തിരച്ചിൽ നിർത്താൻ എമർജൻസി സർവീസുകൾ തീരുമാനിച്ചെങ്കിലും നാട്ടുകാർ കുട്ടികൾക്കായി തിരച്ചിൽ തുടർന്നുവെന്ന് പ്രാദേശിക മാധ്യമമായ ആമസോണിയ റിയൽ റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് അവിടെയുള്ള ഒരു മരം വെട്ടുകാരനാണ് കുട്ടികളെ ആകസ്മികമായി കണ്ടെത്തിയത്. ഇയാൾ സമീപത്തുള്ള മരത്തിൽ ഇടിക്കുന്നത് കേട്ട കുട്ടികളിൽ ഒരാൾ സഹായത്തിനായി നിലവിളിച്ചു. കുട്ടിയുടെ നിലവിളി ശബ്ദം കേട്ടതിനെ തുടർന്ന് അയാൾ നടത്തിയ തിരച്ചിലിൽ കുട്ടികൾ പട്ടിണി മൂലം ബലഹീനരും ചർമ്മത്തിന് പൊള്ളലേറ്റ നിലയിലും കാട്ടിൽ തളർന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തി. അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കുട്ടികൾ കാട്ടിലകപ്പെട്ടുപോയ സമയം മുതൽ ഒന്നും കഴിച്ചിട്ടില്ലെന്നും കുടിക്കാൻ മഴവെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കുട്ടികൾ മാതാപിതാക്കളോട് പറഞ്ഞതായാണ്. ആരോഗ്യനില വളരെ മോശമായ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ആമസോൺ സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഇതാദ്യമായല്ല ആമസോൺ മഴക്കാടുകളിൽ ആളുകൾക്ക് വഴിതെറ്റുന്നത്.